നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ തിരിച്ചടി താങ്ങാൻ കഴിയില്ല എന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ് വരികയാണ് ഇറാന്. ലോകത്ത് സമാധാന ശ്രമങ്ങൾ തുടരുന്നിടയിൽ അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് വരുന്നത്. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെ മുന്നറിയിപ്പുമായി US വരികയാണ്. ഇസ്രയേലിനെതിരെ വീണ്ടും ആക്രമണത്തിന് ഇറാൻ മുതിർന്നാൽ ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് തടയാൻ വാഷിംഗ്ടണിന് സാധിക്കില്ല എന്ന് US വ്യക്തമാക്കി. US സർക്കാരിനെ ഉദ്ധരിച്ച രാജ്യാന്തര മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 5 മുൻപ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച ഇസ്രായേലിനെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് ഇറാൻ വരും ദിവസങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ആക്രമിച്ചാൽ ഉടൻ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേലും സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ലബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ പിടികൂടിയെന്ന ഇസ്രായേൽ സൈന്യം. വടക്കൻ ലബനനിൽ കടന്നുകയറിയാണ് ഇസ്രായേൽ നാവികസേന ഇയാളെ പിടികൂടിയത്. ഇസ്രായേലിലേക്ക് മാറ്റിയ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് എന്ന് സൈന്യം അറിയിച്ചു. ഇയാളുടെ പേര് വെളിപ്പെടുത്താൻ സൈന്യം തയ്യാറായില്ല. ഇസ്രായേലിന്റെ ആക്രമണം സംബന്ധിച്ച് പ്രസ്താവന ഇറക്കിയ ലബനൻ എന്നാൽ മുതിർന്ന നേതാവിനെ ഇസ്രായേൽ പിടികൂടിയോ എന്ന് വ്യക്തമായിട്ടില്ല. അതേസമയം സൈനിക നടപടിയെക്കുറിച്ച് ഇസ്രായേൽ പുറത്തുവിടുന്നതിന് പിന്നാലെ ലബനൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ച പ്രധാനമന്ത്രി നജീബ് മിക്കാട്ടി ഇസ്രായേലിനെതിരെ UN രക്ഷാസമിതിയിൽ പരാതി നൽകാൻ ആവശ്യപ്പെട്ടു. ലബനനിൽ നിന്ന് 30 കിലോമീറ്റർ വടക്കുമുള്ള ബട്രൂണിൽ സേന ഇറങ്ങി ലബനീസ് പൌരനെ പിടികൂടിയെന്ന രണ്ട് ലബനീസ് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൈനിക നടപടിയെക്കുറിച്ച് ഇസ്രായേൽ പുറത്തുവിട്ടതിന് പിന്നാലെ ലബനീസ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ച പ്രധാനമന്ത്രി നജീബ് മിക്കാട്ടി ഇസ്രായേലിനെതിരെ UN രക്ഷാസമിതിയിൽ പരാതി നൽകാൻ ആവശ്യപ്പെട്ടു. ഏകദേശം 20 പേരടങ്ങുന്ന സായുധ സംഘം ഒരു വീടിന് മുന്നിൽ നിന്ന് വസ്ത്രം കൊണ്ട് മുഖം മറച്ച് ഒരാളെ പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ലബനീസ് മാധ്യമ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. സൈനിക നടപടിയാൽ ലബനനിൽ ഇറങ്ങിയ ഇസ്രായേൽ സേനയെ സഹായിച്ചത് UN സമാധാന സേനയാണ് എന്നും ഏതാനും ലബനീസ് മാധ്യമ പ്രവർത്തകരുടെ ആരോപണം വക്താവ് ഈ കാൻഡിഡ് RDL നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. തെറ്റായ വിവരങ്ങളും വ്യാജ പ്രചരണങ്ങളും സമാധാന സേനയെ അപകടത്തിലാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഇസ്രായേലിനെതിരെ നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഹിസ്ബുള്ളയുടെ നാസർ ബ്രിഗേഡ്സ് റോക്കറ്റ് യൂണിറ്റിന്റെ കമാൻഡറെ തെക്കൻ ലബനനിൽ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ലബനനിലും ഗാസയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഒറ്റ ദിവസം 107 പേർ കൊല്ലപ്പെട്ടു. ലബനനിലെ ബാൽബക് മേഖലയിൽ വിവിധ പട്ടണങ്ങളിലെ ബോംബാക്രമണങ്ങളിൽ 52 പേരും കൊല്ലപ്പെട്ടു. റോമൻ സംസ്കൃതിയുടെ ശേഷിപ്പുകളിൽ ഒന്നാണ് ഈ ബാൽബക്. യുനെസ്കോ പൈതൃക പട്ടികയിലുള്ളതാണ് ഇത്. ബെക്കാവാലിയിലെ 25 പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും നേരത്തെ കനത്ത ബോംബാക്രമണം ഉണ്ടായിരുന്നു. ഗാസയിൽ 24 മണിക്കൂറിടെ 55 ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് വരുന്നു. 192 പേർക്കും പരിക്കേറ്റു. ഗാസ സിറ്റിയിൽ പോളിയോ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഒന്നിൽ നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 കുട്ടികൾക്ക് പരിക്കേറ്റു. അതേസമയം ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുന്നു. ടെല്ലാവീവിന് സമീപം ടിയറയിൽ വീടിന് മുകളിൽ റോക്കറ്റ് പതിച്ച കുട്ടികൾ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിനും US ഉചിതമായ മറുപടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു.